ഗുഡ് മോർണിംഗ്. എല്ലാവരും പരീക്ഷയ്ക്കായിട്ട് നന്നായിട്ട് തയ്യാറെടുക്കുന്നുണ്ട് എന്ന് കരുതുന്നു. നമ്മൾ ഗാന്ധിയൻ സ്റ്റഡീസിൻ്റെ 3 അധ്യായങ്ങൾ വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് സാമൂഹ്യ മാറ്റവും അഹിംസാത്മക സാമൂഹ്യ പ്രസ്ഥാനങ്ങളും എന്ന 4-ാമത്തെ അധ്യായത്തിൽ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. 1. നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ പടിപടിയായും തുടർച്ചയായുമുള്ള പ്രവർത്തനങ്ങളിലൂടെ മാറ്റുന്നവയാണ് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ലിംഗവിവേചനത്തിനെതിരെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് സ്ത്രീ പ്രസ്ഥാനങ്ങൾ. പരിസ്ഥിതി പ്രസ്ഥാനത്തിന് ഉദാഹരണമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക. സാമൂഹ്യ മാറ്റം സ്ഥലകാല ഭേദങ്ങൾക്ക് വിധേയമാണ്. ശരിയാണ്, സാമൂഹ്യ മാറ്റത്തിന് ഐക്യരൂപം ഉണ്ട്. തെറ്റാണ്, സാമൂഹ്യ മാറ്റത്തിന് ഐക്യരൂപം ഇല്ല. സാമൂഹ്യ മാറ്റം പ്രവചനാതീതമാണ്. ശരി, സാമൂഹ്യ മാറ്റത്തിൻ്റെ ഗാന്ധിയൻ മാർഗങ്ങളാണ് സത്യാഗ്രഹവും നിർമ്മാണ പരിപാടികളും. വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ആധ്യാത്മികവും രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ് യഥാർത്ഥ ശാക്തീകരണം. ഡാഷ് സാമൂഹ്യ മാറ്റത്തിന് അനിവാര്യമാണ്. സാമൂഹ്യ ഇടപെടൽ. സാമൂഹ്യ ഇടപെടലിലൂടെ ഡാഷ് സാധ്യമാകുന്നു. സമൂല സാമൂഹ്യ മാറ്റം സാധ്യമാകുന്നു. മാനവിക മൂല്യങ്ങളാൽ പ്രചോദിതമായി നടത്തുന്നവയാണ് സന്നദ്ധ പ്രവർത്തനങ്ങൾ. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ജനയിതാവാണ് വിനോബ ഭാവെ. കുഷ്ഠരോഗികളുടെ പുനരധിവാസത്തിനും പരിചരണത്തിനുമായി പ്രവർത്തിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് ബാബ ആംദേ. പരിസ്ഥിതി സംരക്ഷണത്തിനും ജൈവ ആവാസ വ്യവസ്ഥ കാത്തുസൂക്ഷിക്കുന്നതിനുമായി കേരളത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ പ്രസ്ഥാനമാണ് സൈലന്റ് വാലി പ്രക്ഷോഭം. ഇനി വിവിധ തരം സാമൂഹ്യ പ്രസ്ഥാനങ്ങളെപ്പറ്റി വിശദീകരിക്കുക. വിവിധ തരം സാമൂഹ്യ പ്രസ്ഥാനങ്ങളാണ് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വിമോചന പ്രസ്ഥാനങ്ങൾ, വർഗാധിഷ്ഠിത പ്രസ്ഥാനങ്ങൾ, ജാതി അധിഷ്ഠിത പ്രസ്ഥാനങ്ങൾ, ആദിവാസി പ്രസ്ഥാനങ്ങൾ, സ്ത്രീ പ്രസ്ഥാനങ്ങൾ, പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ. ഇത് വിശദീകരിക്കുക. വിവിധ തരം സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, അതായത് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ലക്ഷ്യവും മാർഗവും സ്വഭാവവും അടിസ്ഥാനമാക്കിയാണ് തരംതിരിക്കുന്നത്. 1. പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ പടിപടിയായും തുടർച്ചയായുമുള്ള പ്രവർത്തനങ്ങളിലൂടെ മാറ്റുന്നതാണ് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വിശാലമായ ഒരു ഗ്രൂപ്പിലോ സമൂഹത്തിലോ നടക്കുന്നതും സമൂഹത്തിൻ്റെ സമൂല മാറ്റം ഇല്ലാതെ തന്നെ ക്രിയാത്മകമായ രീതിയിൽ സാമൂഹ്യ പരിഷ്കരണത്തിനായി നിലകൊള്ളുന്നതുമാണ്. പിന്നെ വിമോചന പ്രസ്ഥാനങ്ങൾ. നിലവിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥയുടെ സമൂല മാറ്റത്തിനായിട്ട് രൂപപ്പെടുന്നതാണ് വിമോചന പ്രസ്ഥാനങ്ങൾ. വർഗാധിഷ്ഠിത പ്രസ്ഥാനങ്ങൾ എന്നാൽ കർഷക തൊഴിലാളികളും ഫാക്ടറി തൊഴിലാളികളുമൊക്കെ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യത്തിനും വേതനത്തിനും വേണ്ടി അവരുടെ പുരോഗതിക്കായിട്ടാണ് ഇത് നിലകൊള്ളുന്നത്. ജാതി അധിഷ്ഠിത പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയിൽ നിന്നും സാമൂഹ്യ നീതിയും സമത്വവും സ്വാതന്ത്ര്യവും നേടിയെടുക്കുന്നതിനായിട്ട് രൂപം കൊള്ളുന്ന പ്രസ്ഥാനങ്ങളാണ്. ദളിത് പ്രസ്ഥാനങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പ്രസ്ഥാനങ്ങളുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ആദിവാസി പ്രസ്ഥാനങ്ങൾ. ഗോത്രവർഗ ജനവിഭാഗങ്ങൾ നേരിടുന്ന അടിച്ചമർത്തലിൻ്റെയും അവഗണനയുടെയും വിവേചനത്തിൻ്റെയും പിന്നോക്ക അവസ്ഥയുടെയും ഫലമായിട്ട് അവരുടെ ഇടയിൽ രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് ആദിവാസി പ്രസ്ഥാനങ്ങൾ. കേരളത്തിൽ ആദിവാസികൾ ഭൂമിക്കായിട്ട് നടത്തുന്ന പ്രക്ഷോഭങ്ങൾ, ജാർഖണ്ഡിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും നടക്കുന്ന സമരങ്ങൾ എന്നിവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. സ്ത്രീ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ലിംഗവിവേചനത്തിനെതിരെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. ലിംഗഭേദം, ലൈംഗികത്വം എന്നിവയിലുള്ള വിവേചനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് അവരുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഭിന്ന ലിംഗക്കാരായ ആളുകളുടെ പ്രസ്ഥാനങ്ങളും ലിംഗ അവകാശങ്ങൾക്ക് വേണ്ടി സ്ത്രീ പ്രസ്ഥാനങ്ങളോടൊപ്പം ഇന്ന് പ്രവർത്തിക്കുന്നു. പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ. പ്രകൃതിയുടെയും പ്രകൃതി വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും
ജീവജാലങ്ങളുടെ നിലനിൽപ്പിനുമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ. പാരിസ്ഥിതിക നീതി സ്ഥാപിക്കുന്നതിന് വേണ്ടി പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ നിലകൊള്ളുന്നു. നർമ്മദ ബജാവോ ആന്തോളൻ, ചിപ്കോ പ്രസ്ഥാനം, സൈലൻ്റ് വാലി എന്നിവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി സാമൂഹ്യ മാറ്റം എന്താണെന്ന് നിർവചിക്കുക. ഇവിടെ നമുക്ക് രണ്ട് നിർവചനങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന്, സാമൂഹ്യ സംഘടനകളിൽ ഉണ്ടാകുന്ന, അതായത് സമൂഹത്തിൻ്റെ ഘടനയിലും ധർമ്മത്തിലും സംഭവിക്കുന്ന രൂപാന്തരങ്ങളാണ് സാമൂഹ്യ മാറ്റം എന്ന് കിങ്സ്ലി ഡേവിസ് പറയുന്നു. ഒരു ജനതയുടെ ജീവിതത്തിലോ കർമ്മപദങ്ങളിലോ നിലവിലുള്ളതിന് പകരം വയ്ക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്യുന്ന തരത്തിൽ ഉണ്ടാകുന്ന പുതിയ രീതിയോ സമ്പ്രദായമോ സാമൂഹ്യ മാറ്റമായി കരുതാം എന്ന് എച്ച് ടി മജുംദാർ പറയുന്നു. സാമൂഹ്യ മാറ്റം സംബന്ധിച്ചുള്ള ഗാന്ധിയൻ സമീപനം വ്യക്തമാക്കുക. ഗാന്ധിജി ആവിഷ്കരിച്ചത് ക്രിയാത്മക മാറ്റത്തിന് ഉതകുന്ന പ്രവർത്തന പരിപാടികൾ ആയിരുന്നു. മാർഗവും ലക്ഷ്യവും തമ്മിലുള്ള പരസ്പര ബന്ധത്തിനും അത് പ്രത്യേക പ്രാധാന്യം കൽപ്പിക്കുന്നു. സമൂഹം ഏത് ലക്ഷ്യത്തിലേക്കാണോ പുരോഗമിക്കേണ്ടത്, ആയതിന് സ്വീകരിക്കേണ്ട മാർഗം പവിത്രവും അഹിംസാത്മകവും ആയിരിക്കണം എന്ന് ഗാന്ധിജി നിഷ്കർഷിക്കുന്നു. കേവലം മാറ്റത്തിനപ്പുറം സമൂഹത്തിൻ്റെ രൂപാന്തരമാണ് ഗാന്ധിയൻ ദർശനത്തിൽ നമുക്ക് കാണാൻ ആകുന്നത്. മനുഷ്യ മനസ്സുകളുടെ മാറ്റത്തിൽ നിന്നാണ് സാമൂഹ്യ മാറ്റം ആരംഭിക്കേണ്ടത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചും സാമൂഹ്യ ഇടപെടലിനെക്കുറിച്ചുമുള്ള ഗാന്ധിയൻ സമീപനങ്ങൾ ഒരു അഹിംസാത്മക സാമൂഹ്യ ക്രമം കെട്ടിപ്പടുക്കുന്നതിനായി ലക്ഷ്യം വയ്ക്കുന്നു. അവ സാധ്യമാക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ പരിശോധിക്കുക. സാമൂഹ്യ മാറ്റത്തിനുള്ള ഗാന്ധിയൻ മാർഗങ്ങളാണ് സത്യാഗ്രഹവും നിർമ്മാണ പരിപാടികളും. ഇതാണ് നമുക്കിവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമഗ്ര ജീവിത വീക്ഷണമാണ് സത്യാഗ്രഹം. സത്യാഗ്രഹത്തിന് വ്യക്തിപരവും സാമൂഹ്യവുമായ തലങ്ങളുണ്ട്. സത്യാഗ്രഹിയുടെ ക്രിയാത്മക തലമാണ് നിർമ്മാണ പരിപാടികൾ. അഴിമതിക്കും ചൂഷണത്തിനും അനീതിക്കുമെതിരെ വ്യക്തിക്കും സമൂഹത്തിനും പോരാടാനുള്ള മൂർച്ചയേറിയ ആയുധമാണ് സത്യാഗ്രഹം. വിദ്വേഷത്തിനും ഹിംസയ്ക്കും എതിരായ ശക്തമായ ബദലാണ് സത്യാഗ്രഹം. സത്യാഗ്രഹം എന്നത് കേവലം വ്യക്തിപരമായ പ്രവർത്തനമല്ല, മറിച്ച് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും എല്ലാ വശങ്ങളെയും ബന്ധിപ്പിക്കുന്ന സമഗ്രമായ ഒരു സമര രീതിയാണ്. സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന സമൂഹ രൂപാന്തരത്തിനായി പ്രയോഗിക്കുന്ന ആയുധമാണ് സത്യാഗ്രഹം. പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പരിപൂർണ സ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനുള്ള സത്യസന്ധവും അഹിംസാത്മകവുമായ മാർഗമാണ് നിർമ്മാണ പരിപാടികൾ. ജാതി, മത, വർഗ, വർണ്ണ, വിശ്വാസ വ്യത്യാസമില്ലാതെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന യഥാർത്ഥമായൊരു മാർഗമാണ് അത്. അടിച്ചമർത്തലിനും പീഡനത്തിനും ബദലായി സമൂഹം പുതിയ ഘടനയും വിഭവങ്ങളും രീതിമാർഗങ്ങളും നിർമ്മിക്കുന്ന അഹിംസാത്മക കർമ്മ പരിപാടിയാണ് ഇത്. വ്യക്തിയെയും സമൂഹത്തെയും സ്വയം അഭിവൃദ്ധിപ്പെടുത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഒരു ക്രിയാത്മക തത്വമായും അഹിംസാധിഷ്ഠിത കർമ്മ പരിപാടിയായും ഗാന്ധിജി നിർമ്മാണ പരിപാടിയെ കരുതി. സമാധാനവും നീതിയും നിലനിൽക്കുന്ന ദൈവരാജ്യം ഭൂമിയിൽ കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. മാനവിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന, വ്യക്തികളുടെ രൂപാന്തരത്തിൽ ആരംഭിക്കുന്ന ആധ്യാത്മിക സാമൂഹ്യ ക്രമമായി നിലവിലുള്ള സമൂഹത്തെ അഴിച്ചു പണിയുക എന്നതാണ് നിർമ്മാണ പരിപാടികൾ കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത്. പൂർണ്ണ സ്വരാജ് കൈവരിക്കുന്നതിനുള്ള സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ മാർഗമായി ഗാന്ധിജി നിർമ്മാണ പരിപാടികളെ അവതരിപ്പിച്ചു. പൂർണ്ണ സ്വരാജ് ആത്യന്തികമായി സർവോദയ എന്ന അഹിംസാത്മകവും പ്രബുദ്ധവുമായ സാമൂഹ്യ ക്രമത്തിലേക്ക് നയിക്കും. ഇതാണ് ഒരു അഹിംസാത്മക സാമൂഹ്യ ക്രമം കെട്ടിപ്പടുക്കുന്നതിനായിട്ട് ഗാന്ധിജി കണ്ടെത്തിയ മാർഗം. ഇനി ഗാന്ധിജിയുടെ മാതൃക സാമൂഹ്യ ക്രമത്തെപ്പറ്റി ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. നമുക്കറിയാം അല്ലേ, ഗാന്ധിജിയുടെ മാതൃകാ സമൂഹമാണ് സർവോദയ. അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇന്ത്യയുടെ പുരാതന ആത്മീയ ധാർമ്മിക തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമൂഹ്യ ക്രമമാണ് സർവോദയ. സർവോദയ സമൂഹത്തിൽ ജാതി, മത, വർഗവർണ്ണ വ്യത്യാസമോ ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ ഒന്നും ഇല്ല.
ജാതിരഹിത വർഗരഹിത സമൂഹമാണ് സർവോദയം. ജാതിയുടെയും സാമൂഹ്യ തിന്മകളുടെയും സാമ്പത്തിക അസമത്വത്തിൻ്റെയും സാമൂഹ്യ വേർതിരിവുകളുടെയും പ്രശ്നം ഉയർത്തുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനാണ് ഗാന്ധിജി തൻ്റെ സർവോദയ ദർശനം മുൻപോട്ട് വയ്ക്കുന്നത്. വർഗരഹിതവും കക്ഷിരഹിതവുമായ ഒരു ജനാധിപത്യ ക്രമമാണ് ഗാന്ധിജി വിഭാവനം ചെയ്യുന്നത്. സ്വാതന്ത്ര്യം, നീതി, സമത്വം, സാഹോദര്യം എന്നിവയെല്ലാമാണ് സർവോദയയുടെ അടിസ്ഥാനം. ഹിംസയുടെയും ബലപ്രയോഗത്തിൻ്റെയും സംഘടിത രൂപമായ ഭരണകൂടത്തെ ഗാന്ധിജി എതിർക്കുന്നു. ഒരു ഭരണകൂടരഹിത വ്യവസ്ഥയാണ് സർവോദയയിലൂടെ ഗാന്ധിജി വിഭാവനം ചെയ്യുന്നത്. സ്വരാജ് സാധ്യമാകണമെങ്കിൽ സർവോദയ ഒരു അവശ്യ ഘടകമാണ്. അധികാര രാഷ്ട്രീയത്തിന് പകരം സഹകരണത്തിൻ്റെ രാഷ്ട്രീയത്തിനാണ് സർവോദയ ഊന്നൽ നൽകുന്നത്. സകല മനുഷ്യരുടെയും ഉയർച്ചയും സന്തോഷവും ലക്ഷ്യമിടുന്ന സർവോദയ സാമൂഹ്യ ക്രമം 7 സാമൂഹ്യ തിന്മകളിൽ നിന്നും വിമുക്തമായിരിക്കണം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ 7 സാമൂഹ്യ തിന്മകൾ ഏതൊക്കെയാണെന്ന്. സ്വഭാവ മഹിമയില്ലാത്ത വിദ്യാഭ്യാസം, തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയം, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, സമർപ്പണമില്ലാത്ത ആരാധന, മനസാക്ഷിയില്ലാത്ത ആനന്ദം, ധാർമ്മികതയില്ലാത്ത വാണിജ്യം, അധ്വാനമില്ലാത്ത സമ്പത്ത്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഒരു പ്രായോഗിക ആദർശവാദിയായിരുന്നു ഗാന്ധിജി. സൈദ്ധാന്തികവും പ്രായോഗികവുമായ ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ദർശനങ്ങളുടെ സമന്വയത്തിൻ്റെ അടയാളമാണ് സർവോദയ. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും മൂല്യങ്ങൾ പാലിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ആശ്രമ ജീവിതം, നിർമ്മാണ പരിപാടികൾ, നിസ്സഹകരണം, സിവിൽ നിയമലംഘനം തുടങ്ങിയവ സർവോദയ സമൂഹം നടപ്പിലാക്കാൻ ഗാന്ധിജി സ്വീകരിച്ച മാർഗങ്ങളായിരുന്നു. താൻ പാലിച്ചതോ അനുഭവിച്ചതോ ആയ കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. നിലവിലുള്ള സമൂഹത്തെ രൂപാന്തരപ്പെടുത്തി സ്ഥായിയായ സമാധാനവും പുരോഗതിയും ഉള്ളതാക്കി മാറ്റാൻ സമൂഹാധിഷ്ഠിത പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. വ്യക്തിക്കും സമൂഹത്തിനും കൂടുതൽ പിന്തുണയും ശാക്തീകരണവും നൽകിക്കൊണ്ട് മാത്രമേ ചലനാത്മകമായ ഒരു സാമൂഹ്യമാറ്റം സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ശാക്തീകരിക്കപ്പെട്ട പൗരന്മാരാണ് സർവോദയ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നത്. ഇതാണ് ഗാന്ധിജിയുടെ മാതൃക സാമൂഹ്യ ക്രമം. അതായത് അടിച്ചമർത്തുന്ന ഒരു ഭരണകൂടം ഇല്ലാത്ത ഒരു സമൂഹ വ്യവസ്ഥ. അടുത്തത് സാമൂഹ്യ മാറ്റത്തിൽ സാമൂഹ്യ ഇടപെടലിൻ്റെ ആവശ്യകത വ്യക്തമാക്കുക. ഒരു സമൂഹത്തിൻ്റെയോ വിഭാഗത്തിൻ്റെയോ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ മറ്റു മാർഗങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് സാമൂഹ്യ ഇടപെടൽ വേണ്ടി വരുന്നത്. അധികാരത്തിലും പദവിയിലുമുള്ള അസമത്വം സാമൂഹ്യ ഇടപെടലിന് കാരണമാകും. എല്ലാ വിഭാഗം ജനങ്ങളിലും വിഭവങ്ങളുടെയും അധികാരത്തിൻ്റെയും നീതിപൂർവകമായ വിതരണം അത് ലക്ഷ്യമിടുന്നു. വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയോ സാമൂഹ്യ സ്ഥാപനങ്ങളോ പര്യാപ്തമല്ല. അപ്പോഴാണ് സാമൂഹ്യ ഇടപെടൽ ആവശ്യമായി വരുന്നത്. ഇന്ത്യയിലെ 2 അഹിംസാത്മക പ്രസ്ഥാനങ്ങളെ ഉദാഹരിച്ച് ഗാന്ധിയൻ കാഴ്ചപ്പാടിൽ അതിൻ്റെ പ്രാധാന്യം വിലയിരുത്തുക. ഗാന്ധിയൻ കാഴ്ചപ്പാടിൽ ഉള്ള ഇന്ത്യയിലെ 2 അഹിംസാത്മക സാമൂഹ്യ പ്രസ്ഥാനങ്ങളാണ് ഭൂദാനം, ആനന്ദ്വൻ എന്നിവ. ഇത് ഗാന്ധിജിക്ക് ശേഷം ഗാന്ധിജിയുടെ പിൻഗാമികൾ ആരംഭിച്ചതാണ്. ഭൂദാന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ പോച്ചമ്പള്ളി ഗ്രാമത്തിൽ 1950 ഏപ്രിൽ 18 ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ തുടക്കം. ആരംഭകാലത്ത് തന്നെ ഇതൊരു ദേശവ്യാപക പ്രസ്ഥാനമായി മാറി. ഭൂദാന പ്രസ്ഥാനത്തിലൂടെ 10,00,000 ഏക്കറോളം ഭൂമി ദാനം ചെയ്തു. ഗാന്ധി ശിഷ്യരായ സർവോദയ പ്രവർത്തകരുടെ ഈ ഉദ്യമത്തെ സർക്കാർ പിന്തുണയ്ക്കുകയും ഭൂദാനത്തിലൂടെ നടന്ന ഭൂമി മാറ്റങ്ങളെ നിയമവിധേയമാക്കുകയും ചെയ്തു. ആചാര്യ വിനോബ ഭാവയാണ് ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ജനയിതാവ്. സമ്പദ്ദാനം, അതായത് സ്വമേധയാ ഉള്ള സമ്പത്തിൻ്റെ ദാനം, ഗ്രാമദാനം, അതായത് ഒരു ഗ്രാമം മുഴുവനും ദാനമായി നൽകുന്നത് എന്നിവ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ വികസിത രൂപങ്ങളാണ്. പിന്നീട് നമുക്കറിയാമല്ലേ അധ്വാനത്തിൻ്റെ ദാനം, അതായത് ശ്രമദാനം നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ്. ഇതൊക്കെ ഇതിൽ പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ ബാബ ആംദയുടെ ആനന്ദ്വൻ. കുഷ്ഠരോഗികളെ
വെറുക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായിട്ടാണ് മുൻകാലങ്ങളിൽ കരുതിയിരുന്നത്. കുഷ്ഠരോഗം ഒരു സാംക്രമിക രോഗമാണെന്ന തെറ്റിദ്ധാരണയും സമൂഹത്തിൽ നിന്ന് അവരെ പുറന്തള്ളാൻ ഇടയാക്കി. ഗാന്ധി ശിഷ്യനായ ബാബ ആംദേ ഈ തെറ്റിദ്ധാരണ മാറ്റുവാനായി വളരെയേറെ പ്രവർത്തിച്ചു. കുഷ്ഠരോഗികളുടെയും ഭിന്നശേഷിക്കാരുടെയും പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെയും പരിചരണത്തിനും പുനരധിവാസത്തിനുമായിട്ട് 3 ആശ്രമങ്ങൾ ബാബ ആംദേ മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ചു. ആനന്ദ്വൻ ആരംഭിക്കുന്നത് 1948 വിദർഭയിൽ ആനന്ദ്വൻ എന്ന പേരിൽ ഒരു ചെറിയ കുടിൽ കെട്ടി അതിൽ 6 കുഷ്ഠരോഗികളെ താമസിപ്പിച്ചുകൊണ്ടായിരുന്നു ഇതിൻ്റെ തുടക്കം. ഈ പുനരധിവാസ കേന്ദ്രം പിന്നീട് സ്വയം പര്യാപ്തമായ സമൂഹമായും പരിസ്ഥിതി സൗഹാർദ്ദ സാങ്കേതിക വിദ്യയുടെ പരീക്ഷണ സ്ഥലമായും വളർന്നു. അവിടെ ഒരു മരത്തണലിൽ 1949 ഓഗസ്റ്റ് 15 അദ്ദേഹം ഒരു ആശുപത്രി സ്ഥാപിച്ചു. രാജ്യത്താകമാനമുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് മാതൃകയും പ്രചോദനവും ആണ് ആനന്ദ്വൻ. ഇത് രണ്ടും ഇന്ത്യയിലെ 2 അഹിംസാത്മക പ്രസ്ഥാനങ്ങളായിട്ട് നമുക്ക് എഴുതാം. എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ പഠിക്കുക. നമുക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും അത് പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതി വെക്കാനും പ്രാർത്ഥന ഒരു അവശ്യ ഘടകമാണ്. ഓക്കെ, ബെസ്റ്റ് വിഷസ്, ഗോഡ് ബ്ലെസ് യു.